കോട്ടയത്തെ LDFന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തതിന് NSS നേതാവിനെതിരെ നടപടി. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അതേസമയം തന്നെ പുറത്താക്കിയതല്ലെന്നും സ്വയം രാജിവെച്ചതാണെന്നും ചന്ദ്രൻ നായർ അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുത്തതിനല്ല നടപടിയെന്നും അംഗങ്ങൾ കൂട്ടരാജി സമർപ്പിച്ചതോടെ രാജി എഴുതി വാങ്ങിയതാണെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിച്ചു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, LDFന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തതിനല്ല പുറത്താക്കിയത് എന്ന് സുകുമാരൻ നായരും പറയുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ നായരും സമാനമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾക്ക് കാരണമായത്? ദിവ്യ, ഇരുവിഭാഗവും അങ്ങനെ പുറത്തു പറയുമ്പോഴും യഥാർത്ഥ കാരണം ഈ പരിപാടിയിൽ പങ്കെടുത്തത് തന്നെയാണെന്ന് ഇതിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ 13-ാം തീയതിയാണ് പാലാ കുരിശുപള്ളി കവലയിൽ നടന്ന LDF നിയോജക മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ CP ചന്ദ്രൻ നായർ പങ്കെടുത്തത്. CP ചന്ദ്രൻ നായർ NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗവും 2 പതിറ്റാണ്ടായി മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാണ്. ഈ പരിപാടിയിൽ CP ചന്ദ്രൻ നായർ പങ്കെടുത്തതാണ് NSS നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. തുടർന്ന് NSS നേതൃത്വം ഈ CP ചന്ദ്രൻ നായരുടെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെയും രാജി എഴുതി വാങ്ങുകയായിരുന്നു. മുഴുവൻ ആളുകളെയും ആ പുറത്താക്കിയ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. പിന്നീട് പുറത്താക്കിയ CP ചന്ദ്രൻ നായർ ഒഴികെ മറ്റുള്ള അംഗങ്ങളെ ചേർത്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഈ സംഭവത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടല്ല തന്നെ പുറത്താക്കിയത്, താൻ സ്വയം രാജി എഴുതി നൽകിയതാണ് എന്നുള്ള വിശദീകരണമാണ് CP ചന്ദ്രൻ നായർ നൽകുന്നത്. ഈ ഇതേ പ്രതികരണം തന്നെയാണ് NSS നേതൃത്വവും പങ്കുവെക്കുന്നത്. ദിവ്യ, കോട്ടയത്ത് നിന്ന് ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകി.